ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. അണ്ണാ, ഐ സല്യൂട്ട് യു. മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമ റിവ്യൂവറാണ് നമ്മുടെ ഷസാം. ഷസാമിന്റെ ഒരു റിവ്യൂ കുറച്ചു മുമ്പ് ഞാൻ കണ്ടു. എങ്ങനെ അണ്ണാ ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്? എങ്ങനെ അണ്ണാ നിങ്ങൾ മഹാഭാരതം എനിക്ക് കാണണം. കൽക്കി എന്ന് പറയുന്ന മൂവിയെ കുറിച്ചുള്ള ഷസാമിന്റെ ഒപ്പീനിയൻ, സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഒരു ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷം നൽകിയ ഒരു ഒരു വീഡിയോ ആണ് ഷസാം കുറച്ച് മുന്നേ പുള്ളിയുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. ഞാൻ അതിന്റെ ലിങ്ക് എന്തായാലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കാണണം. നാഗ് അശ്വിൻ ബ്രോ, എന്തൊരു പടമാണ് എടുത്തു വെച്ചേക്കണ. ഞാൻ ഇത് ഇടേ, കാരണം മലയാളത്തിലെ ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച, നമുക്ക് ഒരുവിധം ജെന്യുവിൻ ആയിട്ട് കാണാൻ പറ്റുന്ന റിവ്യൂകളിൽ ഒന്നാണ് ഷസാമിന്റെ. ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീഡിയോക്കായിട്ട് തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്തിരുന്നത്. 600 കോടി രൂപയിൽ ഒരു രൂപ അങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു രൂപ. ഹോ, എനിക്ക് തോന്നുന്നു ഷസാം ഓവർസീസ് ഷോ ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോൾ ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല, ഷസാമിന്റെ വീഡിയോ കണ്ടതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ഇന്ത്യൻ സിനിമ ലോക നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഒരു ഹോളിവുഡിലെ ഒരു സാധനം കാണുന്ന ഫീൽ ആയിരുന്നു എനിക്ക് ഫുൾ ഓൺ സിനിമയിൽ. അതിൽ നമ്മുടെ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ സിനിമയെ ഇന്ന് വേൾഡ് ലെവലിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ബോളിവുഡ് അല്ല, തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയാണ്. ബട്ട് നമുക്കറിയാം, ഭാഷാപരമായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിലൊക്കെ നമ്മൾ ഓരോരോ ഇൻഡസ്ട്രി ആയിട്ട് കാണുന്നത്. അതിലുപരിയായിട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ നമ്മുടെ സിനിമകൾ, ഇന്ത്യൻ സിനിമകൾ വേൾഡ് ക്ലാസ് സിനിമകളായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഷസാമിൻ്റെ വീഡിയോയിൽ ഷസാം പറഞ്ഞത് ശരിക്കും ഇതൊരു ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ് എന്ന് തന്നെയാണല്ലേ. അതായത് ഹോളിവുഡ് ലെവലിലുള്ള ഒരു സിനിമയാണ് ഇത്. അതിൻ്റെ ഡയറക്ടറൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. ഒരുപാട് ഈ തിയേറ്റർ റെസ്പോൺസ് വീഡിയോകളൊക്കെ ഞാൻ കുറച്ച് മുന്നേ കണ്ടു യൂട്യൂബിൽ. ഹിന്ദിയിലും അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന വീഡിയോകളും ഒക്കെ ഉണ്ട് അതിനകത്ത്, മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട്. കംപ്ലീറ്റ് പോസിറ്റീവ്സ്, ഒരു നെഗറ്റീവ് റിവ്യൂ പോലും കാണുന്നില്ല. എല്ലാം പോസിറ്റീവ് എന്ന് മാത്രമല്ല, 100% ആളുകൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. സോ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. ഈ വിദേശ സയൻസ് ഫിക്ഷൻ സിനിമകളും ഈ പറയുന്ന ഫിക്ഷണൽ ക്യാരക്ടറുകളെ വെച്ചുകൊണ്ടുള്ള മൂവീസും അല്ലെന്നുണ്ടെങ്കിൽ ഏലിയൻ മൂവീസും ഒക്കെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഉണ്ടാവാത്തത് എന്ന് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, വേൾഡ് ക്ലാസ് ഒരു സിനിമ. ഇപ്പൊ ഷസാം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 600 കോടിയിൽ ഒരു രൂപ പോലും ഡയറക്ടർ വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രയും ക്ലാസ് ആയിട്ടുള്ള മൂവിയാണ്. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, അവതാർ സിനിമ കണ്ടിട്ട് വലിയ ഒരു ഹാപ്പിനെസ് ഒന്നും പ്രകടിപ്പിച്ച ആളല്ല ഷസാം. ഞാൻ ഇന്നും ആ ഒരു വീഡിയോ, ആ ഒരു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഓർക്കുന്നുണ്ട്. ഷസാമിൻ്റെ ആ ഒരു പ്രതികരണം ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു. കാരണം ഇത്രയും കോടിയുടെ ഒരു സിനിമ, ശരിക്കും അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് കഥയിലും കാര്യങ്ങളിലും ഒന്നും ഭയങ്കരമായ പുതുമയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയനാണ് ഷസാം പറഞ്ഞത്. അതൊരു പരിധിവരെയൊക്കെ ശരിയുമാണ്. അപ്പോൾ അതേ ഷസാമാണ് നമ്മുടെ ഒരു സിനിമ, നമ്മുടെ രാജ്യത്തിറങ്ങിയൊരു സിനിമ അദ്ദേഹം അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ശരിക്കും ആ മുഖത്ത് കാണാൻ ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ഒരു പ്രൗഡ് ഫീൽ എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇനി ആരെക്കൊണ്ടെങ്കിലും ഈ ഒരു റിവ്യൂ ഇടാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണെങ്കിലും, ഓരോ ഇന്ത്യക്കാരൻ്റെയും ആ ഒരു ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു സിനിമ വേൾഡ് ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിനിമകൾ ലോക നിലവാരമുള്ള സിനിമകളായി മാറുന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് ഷസാമിൻ്റെ മുഖത്ത് കാണാൻ പറ്റി. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, ഞാനും തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ഈ സിനിമ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപക്ഷെ നേരത്തെ ഇന്ത്യൻ സിനിമ ബാഹുബലിക്ക് മുമ്പും ബാഹുബലിക്ക് ശേഷവുമെന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ സിനിമ അതുപോലെ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും കൽക്കി എന്ന് തോന്നുന്നു. കൽക്കിക്ക് മുമ്പും ശേഷവും എന്ന രീതിയിൽ എന്തായാലും നമ്മുടെ സിനിമകളുടെ നിലവാരം ഒരു പുതിയ ബെഞ്ച് മാർക്ക് തന്നെയാണ് ഇപ്പോൾ ഈ മൂവീസ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പുതിയ അപ്ഡേറ്റുമായിട്ട് എത്താം. ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഷസാമിൻ്റെ ആ ഒരു വീഡിയോയും ഒരുപാട് പ്രേക്ഷകരുടെ തിയേറ്ററിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ കണ്ടതിൽ നിന്ന് ഇതൊരു മെഗാ ഹിറ്റ് മൂവി ആയിരിക്കുമെന്ന് തന്നെ ഉറപ്പിക്കുന്നു.